ഹായ്, ഇന്ന് നമ്മുടെ തിയേറ്ററുകളിൽ രണ്ട് തമിഴ് ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട്. രണ്ടും തന്നെ തമിഴ് ഇൻഡസ്ട്രിയിലെ രണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള രണ്ട് താരങ്ങളുടെയാണ്. ഒന്ന് വിജയുടെ ആണെന്നുണ്ടെങ്കിൽ അടുത്തത് അജിത്തിൻ്റെയാണ്. എന്തായാലും വലിയൊരു ക്ലാഷ് തന്നെയാണ് ഇന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും രണ്ട് സിനിമകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് സിനിമകളെ പറ്റിയുള്ള ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഓരോരോ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ ഏത് സിനിമയാണ് കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ആദ്യമേ അതാണ് വാരിസ് എങ്ങനെയുണ്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. വാരിസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വംശി പൈഡിപ്പള്ളിയാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഒരു ഫാമിലി പ്ലസ് ആക്ഷൻ ഡ്രാമ എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ്. എന്തായാലും സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അതുപോലെ വിജയ്, അതുപോലെ തന്നെ ശരത്കുമാർ, യോഗി ബാബു, ജയസൂദയൊക്കെ തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ഒരു വിജയ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു എന്നറിയുമ്പോൾ പലരും പറയാറുണ്ട് ആ ഒരു സിനിമയും അദ്ദേഹത്തിന് രക്ഷിക്കാൻ വേണ്ടി പാകത്തിനുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ കോർത്തിണക്കിയിട്ടുള്ള ഒരു സിനിമയാകുന്നു. ഇവിടെയും അത് തന്നെയാണ് കഥ എന്നുള്ളത്. ഇവിടെ അദ്ദേഹത്തിന് ആരെയാണ് രക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ തന്നെയാണ്. ഓക്കെ, ഫാമിലി ഒരു ചെറിയൊരു സിറ്റുവേഷനിൽ എത്തിപ്പെടുകയാണ്. അവിടുന്ന് തരണം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഹെൽപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം രക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഓക്കെ, എന്തായാലും സിനിമ കഥയൊക്കെ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. എന്തായാലും ഏകദേശം ഒരു ലൈൻ ഇപ്പോൾ ഇതാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി സിനിമയെ പറ്റി പറയുമ്പോഴേ പോസിറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന പ്രധാന കാര്യം, അത്യാവശ്യം ഫാമിലി ഓഡിയൻസിനെ കയ്യിലെടുക്കും വിധത്തിലുള്ള അത്യാവശ്യം നല്ല ചേരുവകൾ ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് തിരക്കഥ എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. സിനിമയുടെ സ്റ്റോറി ഒരു പക്ക ക്ലീഷ ആയിരുന്നിട്ട് കൂടിയും സിനിമ അത്യാവശ്യം പിടിച്ചിരുത്തുന്നുണ്ട്. അത് സിനിമ ഏകദേശം 2.5 മണിക്കൂറിന് മുകളിലുണ്ട്. വലിയ ലാഗൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഇരുന്ന് കാണാൻ സാധിക്കും. പ്രെഡിക്റ്റബിലിറ്റി ഉണ്ട് എങ്കിൽ കൂടിയും നമുക്ക് ലാഗ് ഇല്ലാതെ ഇരുന്ന് കാണാം. കാരണം ഈ ഒരു സിനിമയുടെ തിരക്കഥയ്ക്കുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇമോഷൻസ് കലർത്തിയിട്ടുണ്ട്. അത് കലർത്തിയിട്ടുണ്ട് എന്നതിനുപരി വർക്കൗട്ട് ആകുന്ന രീതിയിൽ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം മാസ് എലമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം ഹ്യൂമർ ടച്ച് ഉള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഡാൻസ്, പാട്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ, അല്ലെങ്കിൽ ഇതൊരു ഫെസ്റ്റിവൽ സീസണിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് രണ്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും വാരിസ് ഓക്കെയാണ്. ആ ഒരു എലമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് അത്യാവശ്യം ഫാമിലിയെ കയ്യിലെടുക്കും വിധത്തിൽ ആക്കിയിട്ടുണ്ട് സിനിമ എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. രണ്ടാമതായിട്ട് പ്രകടനം എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയാൻ തോന്നുന്നത്. ജയസുദ ആ ഒരു അഭിനേത്രിയാണ്, കാരണം അമ്മയായിട്ടാണ് എത്തുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു പ്രകടനം, വളരെ കൺവീൻസിംഗ് ആയിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്നത് ആ ഒരു ഇമോഷണൽ എലമെൻസ് എന്നുള്ളൊരു കാര്യമാണ്. പേഴ്സണലി എനിക്ക് അതാണ് കൂടുതൽ, ഈ മാസ് എലമെൻസിനേക്കാളും ഹ്യൂമർ ടച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കാളും എനിക്ക് കൂടുതലായിട്ട് ഇമ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെയാണ്. ആ ഒരു ഇമോഷൻസ് എന്നുള്ളൊരു കാര്യമാണ്, ഫാമിലി ഇമോഷൻസ് എന്നുള്ളൊരു കാര്യം. അതും ക്ലീഷയൊക്കെ തന്നെയാണ്, പല സിനിമകളിലും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെ വർക്കൗട്ട് ആക്കി എടുത്തു എന്നുള്ളതിലാണല്ലോ കാര്യം എന്നുള്ളത്. ഈ ഒരു സിനിമയിൽ ആ ഒരു സിറ്റുവേഷൻസ് വർക്കൗട്ട് ആകുന്നത് ഒന്നും ഞാൻ ഈ പറഞ്ഞു വന്ന ഈ ഒരു അഭിനേത്രിയുടെ പ്രകടനം എന്നുള്ളൊരു കാര്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വർക്കൗട്ട് ആകാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ തമന്റെ മ്യൂസിക് കൂടി പറയണം. ഈ രണ്ട് കാര്യങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്കുള്ളിൽ അത്യാവശ്യം ഒരുപാടിടങ്ങളിൽ ഇമോഷൻസ് സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അത് ശരിക്കും പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു പ്രകടനം തന്നെയാണ് ആ ഒരു അഭിനേത്രി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വിജയുടെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്കും ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയാകും എന്ന് നമുക്കറിയാമല്ലോ. ഒരു പുതുമയുള്ള കഥാപാത്രം ഒന്നും പറയാൻ സാധിക്കില്ല. ഒരു ടിപ്പിക്കലായിട്ടുള്ള നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു വിജയ് തന്നെയാണ് ഇവിടെയും. ഇവിടെയും വിജയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തന്നെയാണ്. എന്തായാലും അദ്ദേഹം കൊടുത്തിരുന്ന റോള് വളരെ എനർജറ്റിക് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഫാൻസിനെയും ഓഡിയൻസിനെയും ഒക്കെ കയ്യിലെടുക്കും വിധത്തിൽ തന്നെ അഭിനയിച്ച് ഒലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രകാശ് രാജ് ആയിക്കോട്ടെ, യോഗി ബാബു ആയിക്കോട്ടെ, അതുപോലെ പ്രകാശ് രാജ് വില്ലനായിട്ട് അദ്ദേഹമാണ് എത്തുന്നത്. എന്നാൽ ഒരു ടെറർ വില്ലൻ എന്നും പറയാൻ പാകത്തിനൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ ഓക്കെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനവും ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ തമന്റെ മ്യൂസിക് വർക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം സിനിമ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയുടെ ഒരു ബിജിഎം കൊണ്ടും സോങ്സ് ഒക്കെ കൊണ്ട് സിനിമ ശരിക്കും പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും അദ്ദേഹത്തിന് ഒരു ക്ലാപ്പോടെ കൊടുക്കണം കേട്ടോ. എനിക്ക് പലപ്പോഴും സിനിമയിൽ അത്രത്തോളം സ്ട്രെങ്തിൽ നിന്നിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ബിജിഎം തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിപ്പം ആ ഒരു ക്ലാസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ രംഗങ്ങളിലായിക്കോട്ടെ, നമ്മൾ ഇമോഷണലി വിങ്ങലടിപ്പിക്കുന്നത് പലപ്പോഴും ആ ഒരു മ്യൂസിക് ഒക്കെ വരുമ്പോഴത്തേക്കുമാണ്. കാരണം ഇതിൻ്റെ അകത്തൊരു സിറ്റുവേഷനിലൊരു ഒരു മെലഡി സോങ് ഒക്കെ ഇട്ടൊരു പാട്ടൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ രസമായിരുന്നു കേട്ടോണ്ട്, കണ്ണി കൂടി ചെറുതായിട്ട് വെള്ളമൊക്കെ വരും. അതുപോലെ തന്നെ മാ സീൻസ് ഉണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷനിലൊക്കെ അദ്ദേഹത്തിൻ്റെ ബിജിഎം വാ തള്ളി
എന്നൊക്കെയുള്ള ആ ഒരു ബീജിയും പല ടോണിലൊക്കെ കൊടുത്തിട്ട് വളരെ രസകരമായിരുന്നു. ആ ഒരു മ്യൂസിക് വർക്കിന് തന്നെ ഒരു സ്പെഷ്യൽ ക്ലാപ്പ് കൊടുക്കണം. അങ്ങനെ ഓവറോൾ പറയുമ്പോഴത്തേക്കും ഇത് സാധാ വിജയുടെ ഒരു രക്ഷകൻ സിനിമ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ തിരക്കഥയ്ക്കുള്ളിൽ അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് വാല്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ആളുകൾക്ക് ഇരുന്ന് കാണാൻ പാകത്തിനുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കൊടുത്തിട്ടുണ്ട്. സോ ഫാമിലിക്ക് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ടാമതായിട്ട് മറ്റേ സിനിമയെ പറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ തുനിവിനെ പറ്റി എന്ന് പറയാം. തുനിവിനെ പറ്റി പറയുമ്പോൾ എച്ച് വിനോദാണ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അജിത് കുമാറാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മലയാളികളുടെ സ്വന്തം മഞ്ജു വാര്യരും ഈ ഒരു സിനിമയിലുണ്ട്. അങ്ങനെ ഒരുപാട് താരങ്ങളൊക്കെ ഉണ്ട്. സിനിമ ഒരു എന്താണ് ഒരു ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമയാണ്, ഒരു ഹൈസ്റ്റ് ഫിലിമാണ്. ഇനി സിനിമയുടെ സ്റ്റോറിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു ബാങ്ക്, ആ ഒരു ബാങ്ക് കൊള്ളയടിക്കാനെത്തുന്ന കുറച്ച് പേര്, എന്തായാലും ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സിനിമയുടെ കഥ സഞ്ചരിക്കുന്നത്. ഇനി തുനിവിനെ പറ്റി പറയുമ്പോൾ സിനിമയുടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വശം, വാരിസ് സിനിമ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നത് ഞാൻ പറഞ്ഞു ആ ഒരു തിരക്കഥ അതിനുള്ളിൽ കൊടുത്ത എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ്സ് എന്നുള്ളൊരു കാര്യം കൊണ്ടാണെങ്കിൽ ഇവിടെ സിനിമ കയ്യിലെടുക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അജിത് കുമാർ എന്ന് പറയുന്ന താരം അടിവാരെ ഇട്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ശരിക്കും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ മെയിൻ സ്ട്രെങ്ത് എന്നുള്ളത്. കാരണം അത്രത്തോളം ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു മാൻഡ്രസ് ഒക്കെ വെച്ചിട്ട് രസകരമായിട്ടുള്ളൊരു പ്രകടനം, അല്ലെങ്കിൽ പ്രേക്ഷകരെ കൊണ്ട് കയ്യടിപ്പിക്കും വിധത്തിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലൂടെ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രകടനം, ആ ഒരു വൺ മാൻ ഷോ തന്നെയാണ് തുനിവിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ ക്വാളിറ്റി ഒന്ന് മെൻഷൻ ചെയ്യണം. കാരണം സിനിമ ഒരു പക്ക കാഴ്ചയിൽ ഒരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സിനിമയുടെ സിനിമാറ്റോഗ്രഫി വർക്ക് എടുത്തു പറയേണ്ടത്, ആക്ഷൻ കൊറിയോഗ്രഫി, ആക്ഷൻ കൊറിയോഗ്രഫി പറയുമ്പോഴത്തേക്കും ഈ സിനിമ സ്റ്റാർട്ട് ടു എൻഡ് ഇടി വെടി പുക സ്ഫോടനം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസൊക്കെ വളരെ ക്വാളിറ്റിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ഇതിന് അണിയറ പ്രവർത്തകർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്റ്റണ്ട് കൊറിയോഗ്രഫിക്കൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ സിനിമാറ്റോഗ്രഫിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് വർക്ക്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സ്റ്റോറിയെ പറ്റിയൊന്ന് പറയാം. കാരണം സ്റ്റോറിയെ പറ്റി പറയുമ്പോഴത്തേക്കും അത്രയും ഫ്രഷ്നെസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. എങ്കിലും ഇപ്പം വാരിസിനെയൊക്കെ വെച്ച് നോക്കി കാണുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ ഈ സബ്ജക്റ്റ് എടുത്തു എന്നതിലുപരിയായിട്ട് ഇതിനുള്ളിൽ ചില വാല്യുബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് ശരിക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിറ്റുവേഷൻസ് തന്നെയാണ്. അല്ലെങ്കിൽ അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമയിലൂടെ അതൊക്കെ പറഞ്ഞു വരുന്നത്. അതൊക്കെ ശരിക്കും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഒരു പോസിറ്റീവായിട്ട് തോന്നി. കാരണം അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു സാധാ സിനിമയായിട്ട് പറയാതെ, അല്ലെങ്കിൽ സിനിമ ഒരു സാധാ ട്രാക്കിലൂടെ സഞ്ചരിക്കാതെ പ്രേക്ഷകരെയും കൂടി പലപ്പോഴും പരിഗണിക്കുന്ന പോലെ എനിക്കൊരു സിനിമയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓവറോൾ പറയുമ്പോഴത്തേക്കും തുനുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ പിടിച്ചു നിൽക്കുന്നത് ശരിക്കും അജിത് കുമാറിൻ്റെ പ്രകടനം ഒരു ക്വാളിറ്റി മേക്കിംഗ് കൊണ്ടാണ്. അതേസമയം കഥ ഞാൻ പറഞ്ഞു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണ് എങ്കിലും അത് അവതരിപ്പിച്ച രീതി എന്നുള്ളത്, ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസണിലുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ അത്രത്തോളം എൻ്റർടൈൻമെൻറ്റ് വാല്യൂസ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. ശ്രമങ്ങൾ മാത്രമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിലൊക്കെ ഓക്കെയാണ്, അത്യാവശ്യം എൻജോയ് ചെയ്യാനൊക്കെ സാധിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ട് സിനിമയുടെ ആ ഒരു രസച്ചരട്, അതായത് ആ ഒരു കഥയുടെ രസച്ചരട് പ്രേക്ഷകരുടെ കയ്യിൽ നിന്നും പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയും ഒരു രസകരമല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അത്രത്തോളം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു തിരക്കഥ ആവിഷ്കരണമൊക്കെ തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്നുള്ളത് മെയിനായിട്ട് ഒരു തിരക്കഥ എന്നുള്ള ഒരു കാര്യമാണ്. ഇനി രണ്ട് സിനിമകളെ പറ്റി പറയുമ്പോൾ എനിക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു ഫെസ്റ്റിവൽ മൂഡിലുള്ള ഒരു, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസണിൽ ഇറങ്ങിയ രണ്ട് സിനിമകളാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കി കാണുമ്പോൾ ഒരു പക്ഷേ തുനിവിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് വാരിസ് തന്നെയാണ്. അതേസമയം ഒരു കോണ്ടന്റ്, അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി എന്നൊക്കെ ഉള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് നോക്കി കാണുമ്പോഴത്തേക്കും തുനിവാണ് വാരിസിനേക്കാളും ഭേദം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവനിപ്പോൾ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ പറയുകയാണല്ലോ എന്ന്. ഇനി ഓപ്പൺ ആയിട്ട് പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ട് സിനിമകളും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വാരിസ് തന്നെയാണ്. പക്കാ ക്ലീഷ സ്റ്റോറിയാണ്, വിജയുടെ സ്ഥിരം എന്താണ് രക്ഷകൻ കഥാപാത്രമാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷേ അതെൻ്റെ മനസ്സിൻ്റെ ആയിരിക്കും, ആ ഒരു ഇമോഷണൽ രംഗങ്ങളൊക്കെ അത്യാവശ്യം എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ തോന്നി. അതുകൊണ്ട് സിനിമ അത്യാവശ്യം എൻ്റെ ഫീലിങ്സ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു കഥാപരിസരമൊക്കെ പെട്ടെന്ന് കയറാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വാരിസാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തുനിവും ഞാൻ പറഞ്ഞല്ലോ മോശമൊന്നുമല്ല, ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ടും ആവറേജ് ഫിലിംസ് തന്നെയാണ്. ഒരു സിനിമയെ വെച്ചിട്ട് ഇതിനേക്കാളും മുകളിലാണ് അതൊന്നും വെച്ചൊന്ന് വാദിക്കാനെന്നുള്ള രണ്ട് സിനിമകളില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നിരിക്കും. എന്തായാലും വാരിസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് ഒരു 6.5 ആണ്. അതേസമയം തുനിവിന് നൽകുന്ന ഒരു 6.3 ആണ്. ഇനി നിങ്ങൾ തീരുമാനിക്കുക ഏത് സിനിമ പോയി കാണണമെന്ന്. കുറച്ചുകൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഫാമിലിയായിട്ട് പോയി കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തുനിവിന് പോകാൻ, സോറി, വാരിസിന് പോകാൻ സാധിക്കും. അതേസമയം പുതുമകളൊക്കെയാണ് വേണ്ടത്. വലിയ എൻ്റർടൈൻമെൻറ്റ് വാല്യൂസ് ഒന്നുമല്ല, മറിച്ച് ആ ഒരു ഗ്രാൻഡായിട്ടുള്ള മേക്കിംഗ് ഒക്കെയാണ് എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്നത്, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന
കൊടുക്കുന്ന കാശിന് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുനിവിനും പോവുക. എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇട്ടു എന്ന് കരുതുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ മതി. ഒരിക്കുമ്പോൾ ബൈ.